എൻ്റെ പ്രിയ മകളെ, സർവലോകത്തിനുമായുള്ള അത്യുന്നത ദൈവത്തിൻ്റെ അന്ത്യകാല രഹസ്യങ്ങൾ വെളിപ്പെടുത്തേണ്ട സമയം ഇതാ സമാഗതമായിരിക്കുന്നു. എൻ്റെ രണ്ടാം വരവിൻ്റെ സത്യം മറന്നീക്കി കൊടുക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണമായിരിക്കും എൻ്റെ മകളെ നിന്റെ സ്വരം. തങ്ങൾ രക്ഷപ്പെടേണ്ടതിലേക്കായി ദൈവമക്കളുടെ വിശ്വാസം നവീകരിക്കാൻ അവരെ ഒരുക്കണം. അതിനുവേണ്ടി അയക്കപ്പെട്ട ഏഴാമത്തെ മാലാഖയാണ് നീ. ഞാൻ ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശു ഏഴ് മുദ്രകളിലുള്ള രഹസ്യങ്ങൾ തുറക്കുന്നതോടെ നീ അനേകരെ രോഷാകുലരാക്കും. എൻ്റെ സഭയുടെ ശുശ്രൂഷകരെന്ന് ഭാവിക്കുന്നവർ ചെയ്യുന്ന ദുഷ്ടത നിറഞ്ഞ നുണകൾ നിന്റെ ശബ്ദത്തിലൂടെ മറ്റുള്ളവർ അറിയും. എൻ്റെ അനുയായികളെന്ന് സ്വയം വിശേഷിപ്പിക്കാൻ ധൈര്യപ്പെടുന്ന സാത്താൻ്റെ ദാസന്മാർ ചെയ്യുന്ന എല്ലാ ഹീനപ്രവൃത്തിയും വെളിച്ചത്തു വരും. ഓരോ നുണയും എല്ലാവർക്കും കാണാൻ പാകത്തിൽ അനാവരണം ചെയ്യപ്പെടും. എതിർക്രിസ്തു ഉണ്ടാക്കിയെടുക്കുന്ന പുതിയ വ്യാജസഭയുടെ തനിനിറം വെളിച്ചത്തു വരും. മനുഷ്യരാശിയെ രക്ഷിക്കാനുള്ള യുദ്ധം രൂക്ഷമാവുന്നതോടെ ദൈവമക്കളെ വഞ്ചിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും തകിടം മറിക്കപ്പെടും. എൻ്റെ പരിശുദ്ധ നാമത്തിൽ സംസാരിക്കാത്തവരുടെ അധരങ്ങളിൽ നിന്ന് വരുന്ന ദൈവദൂഷണങ്ങൾ എല്ലാവർക്കും കാണാനാകും. എങ്കിലും ലോകത്തിനായി ഇപ്പോൾ നൽകപ്പെടുന്ന ദൈവത്തിൻ്റെ സത്യം അനേകർ സ്വീകരിക്കില്ല. കാലത്തിൻ്റെ അന്ത്യം വരെ ഒളിച്ചു വച്ചിരുന്നതും അടച്ചു വച്ചിരുന്നതുമായ വചനങ്ങൾ ഇതാ എൻ്റെ അധരങ്ങളിൽ നിന്നൊഴുകുന്നു. ഒറ്റ മനുഷ്യൻ പോലും സത്യത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയില്ല. മനുഷ്യകുലത്തെ നിത്യശിക്ഷയിൽ നിന്ന് രക്ഷിക്കാനായി ഞാൻ വീണ്ടും ഒരുങ്ങുമ്പോൾ എല്ലാവർക്കും സത്യവചനം ദൃശ്യമാകും. ഇപ്പോൾ ലോകത്തെ ഉണർത്തേണ്ടതിലേക്കായി യോഹന്നാന് കൊടുത്തിരുന്നതും ഇതുവരെ മുദ്രിതമായിരുന്നതുമായ പ്രവചനങ്ങൾ ഇതാ ഇപ്പോൾ വെളിപ്പെടുത്തുന്നു. ഏറെ കാലത്തിന് ശേഷം ഒരിക്കൽ കൂടി സുവിശേഷം ലോകത്തിലെല്ലായിടത്തും പരക്കും. അന്തർ വീണ്ടും കാണും. മൂകന്റെ അതരത്തിൽ നിന്ന് തേൻ പോലെ സത്യവചസ്സൊഴുകും. പതിരൻ സത്യം ശ്രവിക്കുകയും അത് അവൻ്റെ ജീവിതത്തിൽ നിന്ന് എത്രയോ കാലമായി അപ്രത്യക്ഷമായിരുന്ന സമാശ്വാസം അവന് വീണ്ടും കൊടുക്കുകയും ചെയ്യും. വിശ്വാസ ത്യാഗത്തിന് തകർച്ച സംഭവിക്കുകയും സത്യത്തിനു വേണ്ടി വിശന്നിരുന്ന പാവം ആത്മാക്കൾ അവസാനം ഇരു കൈകളും നീട്ടി അത് സ്വീകരിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ ശക്തി എല്ലായിടത്തും ദൃശ്യമാകും. ദൈവസ്നേഹത്താൽ സത്യഗ്രന്ഥം ലോകത്തിനു മുഴുവൻ നൽകപ്പെടുന്നത് തടയാൻ സാത്താൻ്റെ സന്തതിയും അവൻ്റെ പിണിയാളുകളും സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. പുറമേക്ക് അങ്ങനെ തോന്നില്ലെങ്കിലും അവർ അത് ചെയ്യാൻ അശക്തരാണെന്നതാണ് സത്യം. എൻ്റെ മഹത്വപൂർണമായ തിരിച്ചു വരവിനായി മനുഷ്യരാശിയെ മുഴുവൻ ഒന്നിച്ചു ചേർക്കുന്ന സമയത്തിനായി സ്വർഗം നോക്കിപ്പാർത്തിരിക്കുന്നു. എന്നെ ഉപേക്ഷിക്കരുത്. മഹത്വപൂർണമായ രണ്ടാം വരവിനായി ഞാൻ ഒരുങ്ങുന്ന ഈ വേളയിൽ എന്നെ സ്വാഗതം ചെയ്യുക. സ്വർഗത്തിൽ നിന്നുള്ള വിശേഷ കൃപകളുടെ സംരക്ഷണത്താൽ ഞാൻ നിങ്ങളെ പൊതിയുവാൻ പോകുന്ന ഈ സമയത്ത് നിങ്ങളുടെ കുടുംബത്തെയും ചേർത്തുകൊണ്ട് എൻ്റെ കൈകളിലേക്ക് വരിക. ഏഴാമത്തെ മുദ്രയാകുന്ന ഏഴ് കാഹളങ്ങൾ മുഴക്കാൻ അധികാരപ്പെടുത്തിയിരിക്കുന്ന എൻ്റെ ഏഴാമത്തെ ദൂതൻ്റെ അന്തിമാഹ്വാനത്തെ പ്രവചനങ്ങളുടെ മുദ്ര പൊട്ടിക്കാനായുള്ള മാലാഖമാരുടെ സംഘഗാനമായി തിരിച്ചറിയാൻ ഞാൻ നിങ്ങളെല്ലാവരോടും അപേക്ഷിക്കുന്നു. നിങ്ങളുടെ യേശു.